വിശ്വാസത്തിന്റെ നിറക്കാഴ്ചയായി ജില്ലയിലെ ബ്രാഹ്മണ ബ്രാഹ്മണഗൃഹങ്ങളിൽ ബൊമ്മക്കൊലു ഒരുങ്ങി തിന്മയ്ക്കുമേൽ നന്മയുടെ വിജയത്തിന്റെ പ്രതീകങ്ങളായി ബൊമ്മകൾ നിരക്കുമ്പോൾ അവയിൽ നവരാത്രി സന്ദേശവും നിറയുന്നു നവരാത്രി കാലത്ത് ദക്ഷിണേന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമാണ് ദേവന്മാരുടെ ബൊമ്മകൾ അണിനിരത്തിയുള്ള ബൊമ്മക്കൊലു പുരാണത്തിലെ കഥകളും കഥാപാത്രങ്ങളുമാണ് കൊലുവിൽ ഇടം പിടിക്കുക നവരാത്രി കാലത്തെ ഒൻപത് ദിവസം തമിഴ് ബ്രാഹ്മണ ഗൃഹങ്ങളിൽ ആചാരപൂർവം ബൊമ്മക്കൊലു ഒരുക്കുന്നു കളിമണ്ണിൽ കടഞ്ഞെടുത്ത് നിറം കൊടുത്ത് മനോഹരമാക്കിയ വിഗ്രഹങ്ങളാണ് കൊലുവിൽ വയ്ക്കുന്ന ബൊമ്മകൾ ഓരോന്നും രക്തചന്ദന തടി കൊണ്ടുണ്ടാക്കിയ മരപ്പാച്ചികളിൽ പ്രത്യേകം അലങ്കരിച്ചാണ് പരമ്പരാഗതമായി ബ്രാഹ്മണ സമൂഹം ബൊമ്മ തയ്യാറാക്കുന്നത് കുംഭത്തിൽ നാളികേരം വെച്ച് മാവില കൊണ്ടലങ്കരിച്ച് പൂർണ കുംഭമൊരുക്കി അതിൽ ദേവിയെ സങ്കൽപ്പിച്ച് ആവാഹിച്ച് ഒൻപത് ദിവസം പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നവരാത്രിയുടെ ആദ്യ ദിവസം ഗണപതി പൂജയ്ക്ക് ശേഷം കുടുംബത്തിലെ മുതിർന്നയാൾ സരസ്വതി പാർവതി ലക്ഷ്മി എന്നീ വേണ്ടി കലശ ആവാഹനം പൂജവിധി നടത്തുന്നു ലക്ഷ്മിനാരായണൻ അരുണാചലേശ്വരൻ ദേവി പാണ്ഡുരംഗൻ ദേവി ഭദ്രാചലം ശ്രീരാമൻ ദുർഗ അർദ്ധനാരീശ്വരൻ ശങ്കരനാരായണൻ ഗോപികമാരോടൊത്തുള്ള കൃഷ്ണലീല തുടങ്ങി വിവിധ ബൊമ്മകളും ബൊമ്മക്കൊലുവിൽ സ്ഥാനം പിടിക്കും രാവിലെയും വൈകീട്ടും ബൊമ്മക്കൊലുവിന് സമീപമിരുന്ന് പാരായണം നടത്തുന്നു സുമംഗലികളെ വിളിച്ചുവരുത്തി താമ്പൂലം നൽകുന്നതാണ് ബൊമ്മക്കൊലുവിന്റെ മറ്റൊരു പ്രത്യേകത നവരാത്രിയിലെ ആദ്യ മൂന്ന് ദിവസം ശക്തി ലഭിക്കാനായി ദുർഗാദേവിയെയും അടുത്ത മൂന്ന് ദിവസം സമ്പത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ലക്ഷ്മി ദേവിയെയും അവസാന മൂന്ന് ദിവസം വിദ്യാവിജയത്തിനായി സരസ്വതീദേവിയെയും പ്രത്യേകം ആരാധിക്കുന്നു ബൊമ്മക്കൊലു പൂജയിലൂടെ ദേവി സാന്നിധ്യമുണ്ടാകുമെന്നും ഇത് ഐശ്വര്യം കൊണ്ടുവരുമെന്നുമാണ് വിശ്വാസം യു ടി വി ന്യൂസ് പാലക്കാട്